ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് മിൽക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഇങ്ങനെ വലിച്ചു കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അങ്ങനെ ക്യാരറ്റിന്റെ ഭയങ്കര കുത്തണ ചൊവയോ ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ചെറിയ ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ഒരുപാട് വലിപ്പമുള്ള ക്യാരറ്റ് അല്ല, എന്നാലും ഒരു എന്താ പറയുക, ഒത്തിരി ചെറുതും അല്ല. അങ്ങനെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനൊരു 10 ബദാമും 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരു 1/2 കപ്പ്, അത് മുങ്ങിക്കിടക്കണ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ ഈ വെള്ളത്തിൽ ഇനി ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവണ വരെ ഇത് വേവിച്ചെടുക്കണം. അപ്പൊ അത് വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ചൂടൊന്ന് പോകുന്ന സമയത്ത് നമുക്ക് ഈ ബദാമിന്റെ ഒക്കെ ഒന്ന് തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കാം. നമ്മൾ ഈ ബദാമിന്റെ തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ കുടിക്കുന്ന സമയത്ത് അത്ര സുഖം ഉണ്ടാവില്ല, ആ തൊലി അവിടെ അവിടെ ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ തൊലി കളയുന്നത്. അപ്പൊ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തോളൂ, കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ക്യാരറ്റ് മിൽക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഒരു പാക്കറ്റ് പാലിന്റെ അത്ര ഉണ്ടാവും, പക്ഷെ ഞാൻ മുഴുവനും എടുത്തിട്ടില്ല. ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ 2 കപ്പ് ഉണ്ടാവും. അപ്പൊ 1/2 കപ്പ് പാലിന്റെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ആണ് ചേർക്കുന്നത്. ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കുന്ന ഡ്രിങ്കിലൊക്കെ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേവിച്ചെടുക്കാണ്. ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക, അത്രയും മതി. പിന്നെ മിൽക്ക് മെയ്ഡ് ഞാൻ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പൊ പഞ്ചസാര ഏകദേശം നിങ്ങൾ മധുരത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കുക. ചൂടോടെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തണുപ്പിച്ച് കുടിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. നന്നായിട്ട് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടി നല്ലൊരു ചില്ലായിട്ടിരിക്കും നമ്മൾ കുടിക്കുന്ന സമയത്ത്. അപ്പൊ ഇത്രയുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഇഫ്താർ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.